നമസ്കാരം. നമ്മൾക്ക് ചൊവ്വാഗ്രഹത്തിലെ പ്രദേശങ്ങളെക്കുറിച്ചും വൈറസുകളുടെ സ്വഭാവത്തെക്കുറിച്ചും സബ് ആറ്റോമിക് കണങ്ങളെക്കുറിച്ചും ഇപ്പോൾ വളരെയേറെ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും നിഗൂഢമായ ഒരു ദ്വീപും അതിലെ മനുഷ്യരും ഇന്ത്യയുടെ ഭാഗമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലുണ്ട്. നോർത്ത് സെന്റിനൽ ദ്വീപ് ആണത്. ലോകത്തിലെ ഏറ്റവും നിഗൂഢ പ്രദേശങ്ങളിലൊന്നായാണ് ഇതിനെ കണക്കാക്കുന്നത്. പോർട്ട് ബ്ലെയറിൽ നിന്നും 50 കിലോമീറ്റർ ദൂരെയുള്ള 59 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഏകദേശം സമചതുര രൂപമുള്ള ഈ കുഞ്ഞു ദ്വീപ് ഇവിടുത്തെ കൊടും കാട്ടിനുള്ളിലേക്ക് ഇതുവരെയും പുറമേ നിന്നും ഒരു മനുഷ്യരും കയറിയിട്ടില്ല. ചുറ്റും പവിഴപ്പുറ്റുകളുള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ ദ്വീപിലേക്ക് അടുക്കാൻ പ്രയാസമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേ ഉദ്യോഗസ്ഥനായ ജോൺ റിച്ചി 1771 ഈ ദ്വീപിനടുത്തുകൂടി കപ്പലിൽ സഞ്ചരിച്ചപ്പോഴാണ് ഇവിടെ മനുഷ്യവാസമുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയത്. പിന്നെയും 100 വർഷത്തോളം ആരും അങ്ങോട്ട് പോയിട്ടില്ല. 1867 ഒരു ഇന്ത്യൻ കച്ചവട കപ്പൽ ഈ തീരത്തിനടുത്ത് മണ്ണിലുറച്ച് തകർന്നിരുന്നു. അതിലെ ജോലിക്കാരും ക്രൂ മെമ്പേഴ്സും അടങ്ങിയ 106 പേർ കരയിലേക്ക് നീന്തി. പക്ഷേ കടുത്ത ആക്രമണമാണ് അവർക്ക് കരയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. തിരിച്ചോടിക്കപ്പെട്ട അവരിൽ കുറേ പേരെ റോയൽ നേവിയുടെ രക്ഷാസംഘമാണ് കണ്ടെത്തി രക്ഷിച്ചത്. ഇതോടുകൂടി നാവികരുടെ പേടി സ്വപ്നമായി സെന്റിനൽ ദ്വീപ്. ആദ്യ സന്ദർശകൻ MV പോർട്ട്മാൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗോത്രവർഗക്കാരെയും അവരുടെ ജീവിതത്തെയും പറ്റി പഠിക്കാനായി തൻ്റെ 20-ാമത്തെ വയസ്സിൽ 1880 ഇവിടെ കപ്പലടുപ്പിച്ചു. അതിനുശേഷമാണ് ആദ്യമായി ലോകം ഇവിടുത്തെ മനുഷ്യരെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അവരുടെ സംഘം ദ്വീപിലിറങ്ങിയപ്പോൾ തന്നെ അവിടെയുള്ള മനുഷ്യരെല്ലാം ഉൾവനത്തിലേക്ക് ഓടിമറഞ്ഞു. അക്കാലത്തെ ബ്രിട്ടീഷ് രീതി അനുസരിച്ച് സൗഹൃദപരമല്ലാത്ത ഗോത്രങ്ങളുമായി അടുപ്പം സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം അദ്ദേഹം ഇവിടെയും ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കൂട്ടത്തിൽ ആരെങ്കിലും 1-2 പേരെ തട്ടിയെടുക്കുക, അവർക്ക് നന്നായി ഭക്ഷണവും സമ്മാനവും നൽകി സന്തോഷിപ്പിച്ച് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവിടുക. പക്ഷേ ഒരാളെ പിടികൂടാൻ പോലും അദ്ദേഹത്തിൻ്റെ സംഘത്തിന് എളുപ്പത്തിൽ സാധിച്ചില്ല. കുറേ ദിവസങ്ങൾ തീരത്തും പിന്നെ ഉൾക്കാട്ടിലും അലഞ്ഞ സംഘത്തിന് ഒഴിഞ്ഞുപോയ താമസ സ്ഥലങ്ങൾ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അവസാനം വൃദ്ധ ദമ്പതികളും അവരുടെ 4 മക്കളും അടങ്ങിയ 6 പേരുടെ ഒരു സംഘത്തെ അവർക്ക് പിടികൂടാൻ പറ്റി. കപ്പലിൽ കയറ്റി പോർട്ട് ബ്ലെയറിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ വൃദ്ധർ അസുഖം പിടിവിട്ട് മരിച്ചു. പുറംലോകവുമായി 1000 കണക്കിന് വർഷങ്ങളായി വിട്ടുനിൽക്കുന്ന അവരുടെ ശരീരത്തിന് നമ്മുടെ സാധാരണമായ ചെറിയ രോഗങ്ങളോട് പോലും പ്രതിരോധ ശക്തി ഉണ്ടായിരുന്നില്ല. പുതിയ രോഗാണുക്കളെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒട്ടും പരിചയമില്ലല്ലോ. ഉടനെ തന്നെ നാവികർ കുട്ടികളെ തിരിച്ച് ദ്വീപിൽ ഉപേക്ഷിച്ചു. കൂടെ ഭക്ഷണവും കുറേ സമ്മാനങ്ങളുമൊക്കെ തീരത്ത് വെച്ചു. സൗഹൃദം സ്ഥാപിച്ച് അവരെപ്പറ്റി പഠിക്കുകയായിരുന്നു ഉദ്ദേശം. പക്ഷേ ആദ്യമായി ഉണ്ടായ ഈ ദുരനുഭവം അവരെ പുറംലോകത്തുള്ളവരെ മുഴുവൻ ശത്രുക്കളായി കാണുന്ന തീരുമാനത്തിലെത്തിച്ചു കാണണം. 1885 1887 ഇടയിൽ പോർട്ട്മാൻ നിരവധി തവണ ദ്വീപിലെത്തിയെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ദീർഘകാലം ഉത്തര സെന്റിനൽ ദ്വീപ് വിസ്മൃതിയിൽ മറഞ്ഞുകിടന്നു. പണ്ഡിറ്റിൻ്റെ സന്ദർശന വിജയം. ചന്ദ്രനിൽ മനുഷ്യർ കാലുകുത്തിയിട്ടും ഈ ദ്വീപിനുള്ളിലെ കാടുകളിൽ പുറംലോക മനുഷ്യൻ്റെ പാദസ്പർശം ഉണ്ടായില്ല. ആന്ത്രപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായ ത്രിലോക്നാഥ് പണ്ഡിറ്റിൻ്റെ നേതൃത്വത്തിൽ 1967 മുതൽ അവിടം സന്ദർശിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പുറംകടലിൽ നങ്കൂരമിട്ട ഇന്ത്യൻ നേവിയുടെ കപ്പലിൽ നിന്നും ചെറുബോട്ടിൽ കയറി നാവികരും ആയുധധാരികളായ പോലീസുകാരും ദ്വീപിനടുത്ത് എത്തിയപ്പോൾ തന്നെ അവിടുത്തുകാർ ഉൾക്കാടുകളിൽ ഒളിച്ചു. പല സമ്മാനങ്ങളും ഭക്ഷണവും ഒക്കെ അവിടെ നിക്ഷേപിച്ച് അവർ മടങ്ങി. 1974 നാഷണൽ ജിയോഗ്രാഫിക് ചാനലിന് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കാനായി എത്തിയ ആൻഡ്രോപോളജിസ്റ്റുകളും ഫോട്ടോഗ്രാഫറുമടങ്ങിയ സംഘത്തിന് നേരെ അവർ അമ്പെയ്ത്തു തുടങ്ങി. കവചിത വസ്ത്രങ്ങൾ ധരിച്ച പോലീസുകാർ കരയിലിറങ്ങി ചില സമ്മാനങ്ങൾ തീരത്ത് വെച്ച് മടങ്ങി. ഒരു പ്ലാസ്റ്റിക് കളിപ്പാട്ടക്കാർ, കെട്ടിയിട്ട പന്നി, പാവ, തേങ്ങകൾ, അലുമിനിയം പാത്രം എന്നിവ. എല്ലാവരും തിരിച്ചു വന്നപ്പോൾ അമ്പെയ്ത്ത് ആരംഭിച്ചു. ആക്രമണത്തിൽ ഫോട്ടോഗ്രാഫറുടെ തുടയ്ക്ക് അമ്പുകൊണ്ട് ഗുരുതരമായി പരിക്ക് പറ്റി. ആ മനുഷ്യർ പന്നിയും ബാക്കി സാധനങ്ങളും മണലിൽ കുഴിച്ചുമൂടി. അലുമിനിയ പാത്രവും തേങ്ങയും മാത്രം എടുത്ത് കാട്ടിലേക്ക് പറഞ്ഞു. 1977 ഒരു കാർഗോ കപ്പൽ ഈ തീരത്ത് തകർന്നുപോയി. അവയിലെ നാവികരെ ഹെലികോപ്റ്ററുകളിൽ രക്ഷിച്ചുകൊണ്ടുവന്നെങ്കിലും കപ്പലിലെ പല ഇരുമ്പ് സാമഗ്രികളും സെന്റിനലി ഗോത്രക്കാർ ചങ്ങാടങ്ങളിലെത്തി കടത്തിക്കൊണ്ടുപോയി. 1981 ആഗസ്റ്റിൽ പ്രിമോസ് എന്ന കപ്പലും ഇവിടെ പവിഴപ്പുറ്റുകളിൽ ഇടിച്ചു തകർന്നു. അതിലെ 28 നാവികർ ദിവസങ്ങളോളം കപ്പലിൽ സഹായം പ്രതീക്ഷിച്ചു കഴിഞ്ഞു. കരയിൽ കുറേ ആളുകൾ അമ്പും വില്ലുവും കുന്തവും പിടിച്ച് ആക്രമിക്കാൻ ഒരുങ്ങി. ചെങ്ങാടം ഉണ്ടാക്കുന്നത് അവർ കണ്ടു.
അടിയന്തിരമായി വെടിക്കോപ്പുകൾ എത്തിച്ചു തരാൻ അവർ റേഡിയോ സന്ദേശം നൽകി. കൊടുങ്കാറ്റും കടൽക്ഷോഭവും മൂലം രക്ഷയ്ക്കായി കപ്പലുകൾക്ക് എത്താൻ കഴിഞ്ഞില്ല. സെന്റിനലി ഗോത്ര മനുഷ്യർക്ക് അവരുടെ ചെങ്ങാടം കടലിറക്കാനും കഴിഞ്ഞില്ല. അതിനാൽ നാവികർ രക്ഷപ്പെട്ടു. ഒരാഴ്ചയ്ക്ക് ശേഷം ONGCയുടെ ഹെലികോപ്റ്ററുകളാണ് നാവികരെ രക്ഷിച്ച് പോർട്ട്ബ്ലെയറിൽ എത്തിച്ചത്. 1991 January 4 ത്രിലോക്നാഥ് പണ്ഡിറ്റും സംഘവും വീണ്ടും നടത്തിയ സന്ദർശനം മാത്രമാണ് സൗഹൃദപരമായ ഒന്ന്. ആ പ്രാവശ്യം മാത്രം വലിയ ആക്രമണങ്ങൾ ഒന്നും നടന്നില്ല. വളരെ അടുത്ത് ഈ മനുഷ്യരെ നിരീക്ഷിക്കാനും അവരുടെ ചിത്രങ്ങൾ പകർത്താനും സാഹചര്യം ലഭിച്ചു. സംഘം കൊണ്ടുപോയ തേങ്ങയും മറ്റും അവർ സ്വീകരിച്ചു. അന്ന് ടീമിലുണ്ടായിരുന്ന മധുമാല ചതോപാധ്യായ എന്ന ആന്ത്രോപോളജിസ്റ്റ് വനിതയാണ് ഇവരുമായി സമ്പർക്കത്തിൽ വന്ന പുറംലോകത്തെ ആദ്യ സ്ത്രീ. എങ്കിലും കൂടെ കൂടെ ഉണ്ടായ ദുരനുഭവങ്ങളും സമ്പർക്കം മൂലം അവർക്ക് രോഗങ്ങളും പിടികൂടി സർവരും മരിച്ചു പോകാം എന്ന സാധ്യതയും പരിഗണിച്ച് 1996 ഇന്ത്യ ഗവൺമെൻറ് ഇവരുമായി ബന്ധം സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എന്നേക്കുമായി നിർത്തിവെച്ചു. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന ഭൂകമ്പവും സുനാമിയും ഈ ദ്വീപിനെ പിടിച്ചുകുലുക്കിയിരുന്നു. സുനാമി വന്നപ്പോൾ ഇവർ ഉയർന്ന പ്രദേശങ്ങളിലും മരങ്ങളിലും കയറി രക്ഷപ്പെട്ടിരിക്കാമോ എന്നറിയാനായി ഇന്ത്യൻ നേവി നടത്തിയ ആകാശ നിരീക്ഷണങ്ങളിൽ കാടിനുള്ളിൽ കുറച്ച് മനുഷ്യരെ കാണാൻ കഴിഞ്ഞു. അവർ ഹെലികോപ്റ്ററുകൾക്ക് നേരെ തുരുതുര അമ്പുകളെയ്തു, കല്ലുകൾ വലിച്ചെറിയുകയും ചെയ്തു. 2006 January ആന്തമാൻ മുഖ്യദ്വീപിൽ നിന്നുള്ള രണ്ട് മുക്കുവർ കരഞ്ഞെണ്ടുകളെ പിടിക്കുന്നതിനായി വള്ളങ്ങളിൽ സഞ്ചരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഇവിടെ എത്തി. സെന്റിനലുകൾ അവരെ കൊന്നുകളഞ്ഞു. ഇന്ത്യൻ നിയമഘടനയ്ക്കുള്ളിൽ പെടുന്നവരാണ് കുറ്റം ചെയ്തെങ്കിലും ഇവിടുത്തെ പ്രത്യേക അവസ്ഥ പരിഗണിച്ച് ഗവൺമെൻറ് കേസെടുത്തില്ല. ആന്ത്രോപോളജിസ്റ്റുകൾ, മനുഷ്യാവകാശ പ്രവർത്തകർ, ശാസ്ത്രജ്ഞർ എന്നിവരൊക്കെയുമായി നീണ്ടകാലത്തെ ചൂടേറിയ ചർച്ചകൾക്ക് ഒടുവിൽ ഈ ഗോത്രത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവരേണ്ട എന്ന് തീരുമാനിച്ചു. സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കാനുള്ള അവരുടെ അവകാശം സംരക്ഷിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവോടെ ദ്വീപിന് ചുറ്റുമുള്ള 3 മൈൽ പ്രദേശം നിരോധിത മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചു. നിലവിൽ ആൻഡമാൻ നിക്കോബാർ കേന്ദ്രഭരണ പ്രദേശത്തിന് കീഴിലാണെങ്കിലും ഉത്തര സെന്റിനൽ ദ്വീപ് നിവാസികൾ പൂർണ്ണ സ്വതന്ത്രരാണ്. ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. കഴിഞ്ഞ 12 വർഷമായി അങ്ങോട്ടുള്ള എല്ലാ സഞ്ചാരവും സർക്കാർ നിർത്തിവെച്ചു. പോർട്ട്ബ്ലെയർ ഭരണകൂടം അവിടെ ഒരുവിധ ഇടപെടലും ഇല്ലാതെ ഇടയ്ക്കുള്ള നിരീക്ഷണങ്ങൾ മാത്രമായി സംരക്ഷിച്ച് നിലനിർത്താൻ തീരുമാനിച്ചു. സെന്റിനലി ഗോത്ര മനുഷ്യർ ആധുനിക ലോകവുമായി പൂർണ്ണമായും അകന്ന് ജീവിക്കുന്ന ലോകത്തിലെ അപൂർവ മനുഷ്യ കുലമാണിവരുടേത്. ആഫ്രിക്കയിൽ നിന്ന് ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് ആദിമ മനുഷ്യ സഞ്ചാരം നടന്നപ്പോൾ അവിടെ എത്തി ഒറ്റപ്പെട്ടു പോയവരാണ് സെന്റിനലിലെ നെഗ്രിറ്റോസ് വർഗക്കാർ എന്നാണ് കരുതപ്പെടുന്നത്. 60,000 വർഷം വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഈ കാട്ടിൽ ഇവർ ജീവിക്കുന്നു. ഇവരുടെ ഭാഷയെപ്പറ്റി ഒന്നും ഇതുവരെ മനസ്സിലാക്കാൻ ആയിട്ടില്ല. പുറമേ നിന്നുള്ളവരെ ശക്തിയുക്തം എതിർത്ത് ഓടിക്കുന്ന സ്വഭാവക്കാരാണിവർ. ഇവരുടെ ആകെ എണ്ണം 40,000-500,000 ഇടയ്ക്ക് ആയിരിക്കും എന്നാണ് കരുതുന്നത്. 2011 സെൻസസ് ഉദ്യോഗസ്ഥർ ആകാശത്തുനിന്ന് എടുത്ത കണക്ക് പ്രകാരം 12 പുരുഷന്മാരെയും 3 സ്ത്രീകളെയും മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബാഹ്യലോകത്ത് നിന്നുള്ള കടന്നുകയറ്റങ്ങളെയും അതുവഴി അപരിചിത രോഗാണുക്കളുടെ ആക്രമണത്തെയും അതിരൂക്ഷമായ ശാരീരിക പ്രതിരോധ സംവിധാനം മാത്രമുള്ള ഇവർക്ക് അതിജീവിക്കാൻ കഴിയില്ല. ഒരു ചെറിയ വൈറൽ പനി മതി ഇവരെ മുഴുവൻ കൊന്നു തീർക്കാൻ. അതിനാൽ ഗവൺമെൻറ് വളരെ അടിയന്തിരമായ ശ്രദ്ധയാണ് ഈ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. കൃഷിരീതികളോ തീയുണ്ടാക്കാനുള്ള വിദ്യയോ ഇവർക്ക് അറിയില്ല. വേട്ടയാടി കൂട്ടമായി ജീവിക്കുന്ന സ്വഭാവമാണിവരുടേത്. ലോകവിദ്യകൾ അറിയില്ലെങ്കിലും കടലിൽ ഒലിച്ചു വന്ന് കിട്ടിയ സാധനങ്ങളെയും ലോഹഭാഗങ്ങളെയും ആയുധങ്ങളാക്കി ഉപയോഗിക്കുന്നുണ്ട്. പഴങ്ങളും കാട്ടുതേനും പ്രധാന ഭക്ഷണം ആയിരിക്കാം. മീനും പന്നിയും ആമകളും കക്കയുമൊക്കെ ആവാം അവർ മാംസമായിട്ട് ഉപയോഗിക്കുന്നത്. കടലിൽ ഒഴുകിയെത്തുന്ന തേങ്ങയും ഇവരുടെ ഭക്ഷണത്തിൽപ്പെടും. പുറംകടൽ യാത്രയ്ക്കുള്ള ചെങ്ങാടങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇവർക്കറിയില്ല. ഗുഹകളിലും ചുവരുകളില്ലാത്ത ഓലയും കാട്ടിലകളും കൊണ്ട് മറച്ച പന്തലുകളിലുമാണ് ഇവർ താമസിക്കുന്നത്. സാമാന്യ ഉയരവും കറുത്ത ശരീരവും സ്പ്രിംഗ് പോലുള്ള കുഞ്ഞു ചുരുളമുടിയും ഉള്ളവരാണ് ഈ വർഗക്കാർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.